ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2-ടയർ കേക്ക് ഡെക്കറേഷനാണ്. 1.5 kg ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിപ്പം നമുക്ക് വെഡിങ് കേക്കായിട്ടും അതുപോലെ ആനിവേഴ്സറി കേക്കായിട്ടും ബർത്ത്ഡേ കേക്കായിട്ടും വരെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് 8-ഇഞ്ചിൻ്റെ പാനലാണ്. 1.5 kg ബാറ്ററി ഉണ്ടാക്കിയിട്ട് 8-ഇഞ്ചിൻ്റെയും അതേപോലെ 5-ഇഞ്ചിൻ്റെ പാനലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. റെഡ് വെൽവെറ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം കൊടുത്തിരിക്കുന്ന കളർ ഏതാന്ന് വെച്ചാൽ ഗാർഡൻ ഗ്രീൻ ലീഫ്, അങ്ങനല്ല, ഗാർഡൻ ലീഫ് ഗ്രീൻ ഉണ്ടല്ലോ ആ കളറാണ് കേട്ടോ. ആ കളർ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് ഡീപ്പ് പിങ്ക് എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ. ഇത് 5-ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. അത് നമുക്ക് ആ ഒരു കളർ കൊടുത്തിട്ട് ഇതുപോലെ രണ്ടും സെയിം സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ ആട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത്. അങ്ങനെ അതും നമ്മൾ നന്നായിട്ട് സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം സെറ്റായ ശേഷം നമുക്കിനി സ്റ്റാക്കിങ് തുടങ്ങാം. അപ്പോൾ സ്റ്റാക്കിങ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നന്നായിട്ട് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് തന്നെ സ്റ്റാക്ക് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റാക്കിങ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഹൈറ്റിലും സ്റ്റിക്ക് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് തെന്നി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. താഴത്തേക്ക് താന്നില്ലെങ്കിലും കേക്ക് അങ്ങോട്ടും കൊണ്ട് സ്ഥാനം മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈഡിൽക്കായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നമ്മൾ ആ ഒരു സ്പാച്ചില വെച്ചിട്ട് തന്നെ അത് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കാര്യമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ എന്ത് ഫ്ലവേഴ്സാണോ ഉള്ളത്, ആർട്ടിഫിഷ്യലോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ മുറ്റത്തുള്ള ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്ലവർ നമ്മളെ മുറ്റത്തുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫ്ലവർ വെച്ചിട്ട് ഒക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പോൾ ഒരു 3-4 ഫ്ലവർ വെച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ ഫ്ലവറും ഏകദേശം ഒരേ സൈസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വെക്കണ്ട കേട്ടോ, ഒന്ന് വലുതും ബാക്കിയുള്ളതൊക്കെ ചെറുതൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട് ലുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതൊരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫോണ്ടിൽ ജസ്റ്റ് പേർ എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ പോയിട്ട് കാണുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.